പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവശക്തനും പിതാവുമായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സൂറ മലബാർ സഭയുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. പ്രിയമുള്ള പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അൽമായ സഹോദരി സഹോദരന്മാരെ, മറ്റ് പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇതിനകം മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത, നമുക്ക് പുതിയൊരു മേജർ ആർച്ച്ബിഷപ്പിനെ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അത് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവാണെന്നും നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സഭ മുഴുവനും ഒരു മാസത്തിലധികമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സഭയ്ക്ക് തികച്ചും യോജ്യനായ ഒരു മേജർ ആർച്ച്ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാനുള്ള ആത്മാവിൻ്റെ വെളിച്ചം ഞങ്ങളുടെ സഭയിലെ സിനഡിലെ പിതാക്കന്മാർക്ക് നൽകണമേ എന്ന് ആ പ്രാർത്ഥന ഫലമണിഞ്ഞു. അതനുസരിച്ച് സിനഡ് പിതാക്കന്മാർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, വിശുദ്ധ കുർബാന അർപ്പിച്ചു, മൗനമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു, ധ്യാനിച്ചു കഴിയുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ അഭിമന്യ പിതാവ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. പരിശുദ്ധ പിതാവ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പിതാവിൻ്റെ അംഗീകാരം നൽകുകയും ചെയ്യും. അതിന് പ്രകാരമാണ് ഈ പ്രഖ്യാപനം നടന്നത്. സഭയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ വലിയൊരു ദാനമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാം. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ദൈവം തനിക്ക് നൽകിയ എല്ലാ കഴിവുകളും വരങ്ങളും ദാനങ്ങളുമെല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്, സെമിനാരി പഠനകാലത്ത്, പിന്നീട് ഉപരിപഠനം റോമിൽ കാനൻലോയിൽ നടത്തിയ കാലത്ത് എല്ലാം അദ്ദേഹം വളരെയേറെ അധ്വാനിച്ച് ക്ലേശിച്ച് തൻ്റെ കഴിവുകളെ വികസിപ്പിച്ചു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരു പൂർത്തീകരണമുണ്ടാക്കാൻ പരിശ്രമിച്ചു. പിന്നീട് അദ്ദേഹം നമ്മുടെ സഭയിലെ ഒരു പ്രസിദ്ധ അതിരൂപതയായ തൃശ്ശൂരിലാണ് തൻ്റെ സേവനം വൈദികനായിട്ട് നിർവഹിച്ചു തുടങ്ങിയത്. വൈദികനായിട്ട് പല രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. രൂപതയിലെ പള്ളികളിൽ സേവനം ചെയ്തു, സെമിനാരിയിലെ അധ്യാപകനായി, മേരിമാതാ സെമിനാരിയുടെ റക്ടറായി, പിന്നീട് വികാരി ജനറാളായി, അതിനുശേഷം ആണ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായിട്ട് നിയമിക്കപ്പെട്ടത്. ഈ സെമിനാരി കാലത്തും അതിരൂപതയിലെ വികാരി ജനറാളെന്നുള്ള കാലത്തും ബിഷപ്പ് എന്നുള്ള നിലയിലും ചെയ്ത സേവനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തൃശ്ശൂർ രൂപതയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സഭാ ശുശ്രൂഷകനാണ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ്. പിതാവ് ശംഷാബാദ് രൂപതയുടെ, അതായത് ഭാരതത്തിൽ സൂറ മലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ നൽകിയ അതിൻ്റെ ഫലമായി ലഭിച്ച രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെടുമ്പോൾ അദ്ദേഹം മൈഗ്രൻസ് കമ്മീഷൻ്റെ സിനഡൽ കമ്മീഷൻ ചെയർമാനുമായിരുന്നു. അതിപ്പോഴും തുടരുന്നു. അപ്പോഴങ്ങനെ എല്ലാവിധത്തിലും സഭാപരമായിട്ടുള്ള പരിജ്ഞാനവും
ലൗകിക കാര്യങ്ങളിലുള്ള അറിവും ആത്മീയ കാര്യങ്ങളിലുള്ള നിഷ്ണതയും എല്ലാം അദ്ദേഹത്തിന് സ്വതസിദ്ധമായി വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം ശംഷാബാദ രൂപതയുടെ മെത്രാനായതിനു ശേഷം പല പ്രാവശ്യം നമ്മുടെ സഭാ സമൂഹങ്ങളെ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും സന്ദർശിച്ചിട്ടുണ്ട്. രൂപതയില്ലാത്ത സ്ഥലങ്ങളിലും പിതാവ് പോയിട്ടുണ്ട്. അതുകൊണ്ട് സീറോ മലബാർ സഭയെ മുഴുവൻ ഒന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാമാന്യമായ വ്യക്തിത്വം പിതാവ് സമ്പാദിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സഭയുടെ അധ്യക്ഷനെന്നുള്ള ശുശ്രൂഷയ്ക്ക് പിതാവ് തികച്ചും യോഗ്യനാണ് എന്ന് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ദൈവം അംഗീകരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സന്ദർഭത്തിൽ പിതാക്കന്മാരുടെ എല്ലാം പിന്തുണ അദ്ദേഹത്തോട് ഉണ്ട്. അതുപോലെ തന്നെ സഭയുടെ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ രീതിയിൽ പിതാവ് തൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ഫലപ്രദമായി അത് നിർവഹിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തിന് തുടർന്നും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടത്തുന്നത് നമ്മുടെ വിശ്വാസമനുസരിച്ച് ദൈവമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ. അപ്പോൾ ദൈവം നൽകുന്ന കഴിവുകളും ദാനങ്ങളും എല്ലാം അവിടുത്തേതാണ്, നമ്മുടേതല്ല. എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇനിയും പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് സീറോ മലബാർ സഭയെ ഇനിയുള്ള മേഖലകളിൽ കൂടുതൽ വളർത്തുവാനും കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുവാനും ഒക്കെയുള്ള ആ ബുദ്ധിയുടെ വികാസവും മനസ്സിൻ്റെ നിശ്ചയദാർഢ്യവും ആത്മാവിൻ്റെ കൃപയും നമ്മുടെ അഭിമന്യ പിതാവിനുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ, സഭയിലെ ദൈവജനത്തിൻ്റെ മുഴുവൻ പേരിൽ ഞാൻ അഭിനന്ദ്ര ഭേൽത്തട്ട് പിതാവിന് എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ നേരുന്നു, ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരും വർഷങ്ങൾ അഭിനന്ദ്ര പിതാവിനും സീറോ മലബാർ സഭയ്ക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാൽ ഒരു നല്ല കാലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി.